ซีซั่น2ലോക മലയാളിയുടെ മനസ്സിലേക്ക് ചിരിയുടെ കഥകളുമായി എത്തിയ വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. करेंगे सबका स्वागत. स्वागत से करेंगे सबका स्वागत. ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പാളയം കിൻസ്റ്റർ എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. നമ്മുടെ സാധാരണ ജനങ്ങളുടെ സ്വത്തും ജീവനും ഒക്കെ സംരക്ഷിക്കുന്നത് മന്ത്രിമാരാണ്. ഇവിടെ ഇതാ ഒരു മന്ത്രിക്ക് തന്നെ ഭീഷണിയായി ഭീഷണി റൗണ്ടിലെ പെർഫോമൻസുമായി എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ പ്രിയ ടീം പോപ്പി. അഴിമതി മന്ത്രി രാജിവെക്കുക. അഴിമതി മന്ത്രി രാജിവെക്കുക. ഒരു ഗുണവുമില്ലാത്ത ഗുണശേഖരൻ മന്ത്രി രാജിവെക്കുക. മന്ത്രിക്ക് എവിടെ ഉദ്ഘാടനം ചെയ്യാനുള്ള? മന്ത്രിയെ കൊണ്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യിക്കില്ല സാർ. എടോ, മന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ കയ്യില. ഏത് പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ശരി, ഞങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യിക്കാൻ അനുവദിക്കില്ല. അഴിമതി മന്ത്രി രാജിവെക്കണം. രാജിവെപ്പിച്ചിട്ടേ ഞങ്ങൾ ഈ സമരത്തിന് പിന്മാറത്തുള്ളൂ. എടോ, കഴിഞ്ഞ ആഴ്ചയായിട്ട് മന്ത്രിക്കും ഭീഷണി ഉണ്ടെന്ന്. എങ്ങനെ ഭീഷണി വരാതിരിക്കും? അമ്മാരി വേലല്ലേ കാണിച്ചു കൂട്ടുന്നത്? ഭീഷണി വരും സാറേ. വെറും ഭീഷണി അല്ല, പിന്നെ എന്ത് ഭീഷണി? ബോംബ് ഭീഷണി. ആ പിന്നെ ബോംബ് ഭീഷണി, ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ള ഞങ്ങൾ. ബോംബ് ഭീഷണി. ആ ബോംബ് എവിടെ വെച്ചിരിക്കണേ? എവിടെ വെച്ചിരിക്കുന്നത്? ഇവിടെ. അയ്യോ, ബോംബെ 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 ഓടിക്കോ ബോംബെ. എന്തിനാ ഓടിയ? ബോംബ് വെച്ച് ബോംബില്ല, ബോംബ് ഒഴിച്ച ബോംബ്. ഞാൻ ചുമ്മാ പറഞ്ഞതാ അല്ലേ. അഴിമതി മന്ത്രി രാജിവെക്കണം. ബോംബ് ഭീഷണി. ഞങ്ങൾ രാജിവെപ്പിച്ചിട്ട് പോത്തു പോ. ബോംബ് ഭീഷണി. ബോംബ് ബോംബില്ല, രാജിവെക്കണം. ആ രാജി രാജിവെക്കണം. ബോംബ് ഇല്ലാതെ. പിന്നെ അവിടെ ബോംബ് ഉണ്ടായിരുന്നു. എടാ, നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ആർക്കും വേണ്ടി? ഞങ്ങൾ തീ കുറിച്ച ഞങ്ങൾ ആൾക്കാരാണ്. അങ്ങനെയുള്ള ബോംബല്ല ഈ. ചിലപ്പോ ഈ നടക്കുമ്പോഴേ ഈ ചവിട്ടാ പൊട്ടിത്തെറിക്കുന്ന കുഴിബോംബായിരിക്കും ചിലപ്പോ. ഞാൻ ചവിട്ടി കുഴിബോംബാണോ നോക്കിക്ക്. ഓടാടുന്നു ചാണത്തെ ചവിട്ടി പിടിച്ചൊരു ബോംബാന്ന. ഈ മന്ത്രിയെ കൊണ്ട് ഇത് നമ്മൾ ഉദ്ഘാടനം ചെയ്യിക്കാൻ അനുവദിക്കത്തില്ല. അഴിമതി മന്ത്രി രാജിവെക്കുക. അഴിമതി മന്ത്രി രാജിവെക്കുക. നിങ്ങളോട് എന്നാ എടാ, നിനക്ക് ഒന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? എടാ, മൈക്ക് എടുക്കാൻ മറന്നു. നീ ഒന്ന് സഹകരിക്കടാ. ഞങ്ങൾ സഹകരിക്കത്തില്ല, പോകത്തില്ല. മന്ത്രി ഗോ ബാക്ക്. മന്ത്രി ഗോ ബാക്ക്. ചാൻസ്. മന്ത്രി ഗോ ബാക്ക്. ചാൻസ്. മന്ത്രി ഗോ ബാക്ക്. തല്ലിക്കൊന്നാല് പോവില്ല, തല്ലിക്കൊന്നാലും ഞങ്ങൾ പോകില്ല. മിസ്റ്റർ ഭാർഗവൻ. യെസ് മാഡം. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പിരിഞ്ഞു പോണം. മന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ളതാണെന്ന്. സാറേ, എന്ത് പറഞ്ഞാലും ഞങ്ങൾ പിരിഞ്ഞു പോകത്തില്ല. ഈ മന്ത്രിയെ കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കത്തില്ല. അത് ഞങ്ങളുടെ കൊക്കിന് ഇവരുള്ളിടത്തോളം കാലം അനുവദിക്കത്തില്ല സാറേ. മിസ്റ്റർ ഭാർഗവൻ, ഇവരെ കൊക്കിനൊക്കെ പിടിച്ച് വെടിവെച്ചു കൊല്ലും. എന്തോ നോക്കുന്നു സാറ്.
എടോ മന്ത്രിക്ക് ഇവിടെ വധഭീഷണി ഉള്ളതാണ്, ബോംബ് ഭീഷണി ഉള്ളതാണ്, സംശയം തോന്നുന്ന എല്ലാവരും കസ്റ്റഡിയിൽ എടുത്തേക്ക്. അങ്ങനെയാണ് എന്റെ ഭാര്യ എന്നെ കസ്റ്റഡിയിൽ എടുത്തോ സാർ. എനിക്ക് അവളെ ഭയങ്കര സംശയം. ഓ, തന്റെ കുടുംബ സംശയം പറയാനല്ല പറഞ്ഞത്. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചാർജ് എടുക്കേണ്ടി വരും. ആ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ചാർജ് എടുക്കണ്ട, ചാർജ് കൂട്ടുന്നുണ്ട് ആവശ്യത്തിന്. ബസ് കാശ് കൂട്ടി, ഡീസലിന് പൈസ കൂട്ടി, പെട്രോളിന് പൈസ കൂട്ടി, ഇനി അതിന്റെ കൂടെ കുറവുകൾ പൊതുജനത്തിന്റെ മേളം അടിച്ചേൽപ്പിക്കെല്ലാം. എടോ അതല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ജലപീരങ്കി ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ജലജട പീരങ്കി ഉണ്ടെന്ന് പേടിക്കുന്നവരല്ല ഞങ്ങള്. മന്ത്രി വന്നിട്ടുണ്ടെന്ന്, മന്ത്രി വന്നിട്ടു മാറിക്ക്. നിശബ്ദരായിരിക്കൂ, മാറിക്കൂ. മന്ത്രി പ്രിയ പ്രധാനക്കാരെ, മന്ത്രി എത്തിക്കഴിഞ്ഞു. ഇന്ന് ഈ അമ്പര ചുംബി, ഈ അമ്പര ചുംബിയായ ബഹുനില കെട്ടിടത്തിന്റെ താക്കോൽ ധാര ധർമ്മം നിർവഹിക്കാൻ നടത്തിക്കത്തില്ല ഞങ്ങൾ. മന്ത്രി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഈശ്വര പ്രാർത്ഥന. അത് ആരാ ഈശ്വര പ്രാർത്ഥന? ആരാ ചൊല്ലുന്നത്? ആരാ ഈശ്വര പ്രാർത്ഥന? ഈശ്വര പ്രാർത്ഥന ആരാ? ഈശ്വര പ്രാർത്ഥന. ഈശ്വര ദൈവമേ, മന്ത്രിക്ക് ഒരു ഗുവാവും വരത്തില്ലേ, വയറ് നിറച്ച് പാപ്പം കൊടുക്കണേന്ന്. മന്ത്രിക്ക് ഒരു ഗുവാവും കൊടുക്കല്ലേ, വയറ് നിറച്ച് പാപ്പം തരണേന്ന്. സാറിനെതിരെ ഒരു വധഭീഷണി ഉള്ളത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന അങ്ങ് കട്ട് ചെയ്തു. മന്ത്രിക്കൊക്കെ വധഭീഷണി ഉള്ളപ്പോഴല്ലേ ഈ പ്രാർത്ഥന വഴിപാടൊക്കെ നടത്തേണ്ടത്? പ്രാർത്ഥിക്കൂടെ എന്നാരേലും. അല്ല സാർ, ഞങ്ങൾ ആരെയും അറേഞ്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക്. അത് കുഴപ്പമില്ല, ഞങ്ങൾ പൊതുജനങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് പ്രാർത്ഥന. അത് വിവരം വിദ്യാഭ്യാസം ഉള്ള ആരെങ്കിലും വായിച്ചാൽ എന്ന് പിന്നെ പ്രാർത്ഥിച്ചോളൂ. വിവരം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ ഒരുമാതിരി ചുമ്മാ. വിവരം വിദ്യാഭ്യാസം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാർട്ടിയിൽ ഒറ്റ ഒരുത്തിന് ഇത് വായിക്കത്തില്ല. ഒരു കാര്യം ചെയ്യും, ഇവിടെ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള മാഡം തന്നെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊള്ളൂ. എല്ലാരും സൈലന്റ് ആയിട്ട്. അല്ല ഞാൻ അത് കുഴപ്പമില്ല. ഹരിത മനോജ്ഞമാം പോക്കേണം കോട്ടിൽ, ഇരുകാലികൾ രാഷ്ട്രീയക്കാർ അലയുന്ന നാട്ടിൽ, പല പല മന്ത്രിമാർ ഭരണത്തിൽ വന്നു, പല പല മന്ത്രിമാരുടെ ഭരണങ്ങൾ പോയി. അതിനോരോ മന്ത്രിയാം ഈ മന്ത്രി സാറിനെ, തവപാദം അടിയ അഴിമതിയായി കൈവണങ്ങുന്നേ. ബന്ധുവിൻ നിയമത്തിൽ ഒരു മന്ത്രി പോയി, ഒരു മന്ത്രി ശൃംഗാര ഫോൺ വിളിയിൽ പോയി, ഒരു മന്ത്രി കായൽ കയ്യേറിയും പോയി. ഇനി പോകാൻ മന്ത്രിമാർ നിരനിരയായി നിൽപ്പൂ. ഇത് ഒരുമാതിരി പ്രാർത്ഥനയല്ലോ, ഇത് ഒരുമാതിരി ഫ്രാഗുന്ന ലൈഫ്. കുഴപ്പമില്ല, ഞാൻ തുടങ്ങാം. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ പഞ്ചായത്തിൽ വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ അമ്പര ചുംബിയായ കെട്ടിടത്തിന്റെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയക്കാണ് ഞാൻ ഇവിടെ തീരിക്കുന്നത്. താക്കോൽ ധാര കൊടുക്കുന്നതിന് വേണ്ടിയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ തീരിക്കുന്നത്. ഇവിടെ ആദ്യം വന്ന കുറച്ച് ജനപ്രതിനിധികൾ എന്ന് പറയുന്ന ഇവർ ആദ്യം എന്നോട് പറഞ്ഞു, കൂക്ക് വിളിച്ചു, എന്നെ ഇവിടുന്ന് പായിക്കാൻ ശ്രമിച്ചു. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ സുഹൃത്തുക്കളെ, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കൈയടിക്കണം. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നല്ല, സാധാരണക്കാരായ ജനങ്ങളുടെ പൈസ മേടിച്ച് ജീവിക്കുന്ന ഒരാളെന്ന് പറയാം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾ പറയുകയുണ്ടായി, നിങ്ങൾ പറയുകയുണ്ടായി, ഞാനിവിടെ അഴിമതി നടത്തിയെന്ന്, എന്റെ മകൻ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന്,
ഒരു സത്യം ഞാൻ തുറന്നു പറയട്ടെ സുഹൃത്തുക്കളെ, എന്റെ മകൻ വിദേശ രാജ്യത്ത് കോടികൾ അടിമ നിർത്തിയിട്ടില്ല. അവരെന്താ വിദേശത്ത് ജോലി എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, അവൻ അവിടെ ഒരു അറബിയുടെ ഒട്ടകത്തിന്റെ പാൽ കറന്നാണ് സുഹൃത്തുക്കളെ ജീവിക്കുന്നത്. കറക്റ്റ് കാര്യമാണ്, സത്യസന്ധമായിട്ട് ഒരു കാര്യം പറഞ്ഞു. അതെ, പുതിയ ജനങ്ങൾക്ക് ഇപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുക. ശരിയാ, മകൻ ഗൾഫിൽ ഒട്ടകത്തിന്റെ പാല് കറക്കുന്നു, അച്ഛനിവിടെ നാട്ടുകാരെ വട്ടം ചുറ്റി കറക്കി ജീവിക്കുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കഴിഞ്ഞ കുറെ പ്രശ്നങ്ങൾ നടന്നപ്പോഴത്തേനും മന്ത്രി എന്തെങ്കിലും കമാന്തര അക്ഷരമുണ്ടിയോ? ഈ കഴിഞ്ഞ ദിവസം 36 വെട്ട് കൊട്ടി ഒരു പയ്യനെ കൊന്നിട്ട് ഒരു കമാന്തര അക്ഷരമുണ്ടിയില്ല. ബെസിയാർജി കൂട്ടിയിട്ട് ഒരു കമാന്തര അക്ഷരമുണ്ടിയില്ല. ഈ കഴിഞ്ഞ ദിവസം പുരികം പൊക്കിയെന്നും പറഞ്ഞൊരു പാട്ട് പാടിയിട്ട് ടി വി ചാനലിൽ വന്നിരുന്നു, എന്തോ ചർച്ചയായിരുന്നു. മതത്തിന് മറ്റേത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്റെ പൊന്ന് സാറേ, ഇതൊക്കെ ശരിയാണോ? പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. യൂട്യൂബിൽ ഒരു പാട്ട് വൈറലായി, ഞാനും അറിഞ്ഞിരുന്നു. ഞാനും ആ പാട്ടിനെ കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. പക്ഷെ ഞാൻ ആ പാട്ട് കേൾക്കാനിടയായില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരു പുരികമ്പക്കി പാട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും കേട്ടിട്ട് ആരെയും പുരികം പൊക്കത്തില്ല. അങ്ങനെ പൊക്കുന്നവരല്ല ഈ ഈ നാട്ടിലെ സാമൂഹ്യ നീതിയുള്ള ചെറുപ്പക്കാരും രാഷ്ട്രീയക്കാരും സാധാരണക്കാരായ ആളുകളും. നിങ്ങൾ ആ പാട്ട് നിട്ട് കാണിക്കൂ. കേട്ടിട്ടില്ല ഇപ്പൊ മാതിരി പാട്ട്. ആ പാട്ട് സാറിന് കേൾക്കാൻ വേണ്ടി ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്തേ. ചുമ്മാ ഒരു പാട്ട് കേട്ടിട്ട് ഉടനെ അങ്ങ് പുരികം കിട്ടും. എന്താ എന്തോ ഒരു വർത്താനം പറഞ്ഞു. തീവ്രവാദികളോ മതത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ നാട്ടിലെ ഹിന്ദു ഉണരുക, ഈ നാട്ടിലെ ക്രിസ്ത്യാനി ഉണരുക, ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഉണരുക. എന്നിട്ട് രാവിലെ എണീച്ച് പണിക്ക് പോവാ. വീട്ടിൽ ഇരിക്കുന്നവൻ ഇതുമാതിരി പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുന്ന അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ, എന്റെ ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ ചിലവഴിച്ചുണ്ടാക്കി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും സുഹൃത്തുക്കളെ, ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. എന്റെ 50 ലക്ഷം രൂപ കക്കൂസ് പോലൊരു വീട് വെച്ചിട്ട് 50 ലക്ഷം രൂപ ഖജരാമെന്ന മാന്തി മാന്തി എടുത്തിട്ട് ഇനി 50 ലക്ഷം രൂപ വെറുതെ ഈ കണക്ക് ജനങ്ങളെ അറിയിക്കണം. ഈ കണക്ക് ജനങ്ങളെ അറിയിക്കാതെ ഇവിടുന്ന് ഒരാടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അടുത്ത നിയമസഭ നിങ്ങൾ 3-4 പേരും കൂടെ വട്ടം ചുറ്റി പറഞ്ഞ കാര്യമില്ല, പുതിയ ഞങ്ങളുടെ മുമ്പിൽ പറ എന്നിട്ട് പോയാൽ മതി. ഈ മണിമാളികയ്ക്ക് എങ്ങനെ 50 ലക്ഷം ഉണ്ടായെന്ന് ഇവർ ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ മേളിലിട്ടിരിക്കുന്ന ഓട് 25 ലക്ഷം രൂപയ്ക്കാണ് സുഹൃത്തുക്കളെ. 18 ഓട് മേടിച്ചേക്കുന്നത് 25 ലക്ഷം രൂപ ചുമ്മാ പറയുന്നല്ല, 18 ലക്ഷം രൂപ. ഇത് മൊത്തം വെട്ടിപ്പോ. ഇത് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് എടുത്ത പോരാ. അയ്യാ, 25 ജില്ല ഞാൻ അങ്ങനല്ല. ഇത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് അയ്യപ്പൻ. അയ്യപ്പന്റെ വീട് വെക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കാനൊക്കത്തില്ല. ഞാൻ നേരെ ഈ ഓടിന് വേണ്ടി ബീഹാറിലേക്ക് പോയി. ഗോവ വഴി വളഞ്ഞ് 2 ദിവസം അവിടെ തങ്ങിയിട്ട് ഗോവ വഴി വളഞ്ഞ് ഞങ്ങൾ ബീഹാറിൽ ചെന്ന് അവിടുന്ന് ഓടൊക്കെ നോക്കി അടിച്ചു വളച്ചിട്ട് ഓട് വേണ്ടി ഞങ്ങൾ തിരിച്ചു വന്നു. അതിന് ചെലവുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന്റെ അകത്തിട്ടേക്കുന്ന രാജസ്ഥാൻ മാർബിൾ, ആ മാർബിളിന് വേണ്ടി ഞാനും എന്റെ പാർട്ടിക്കാരി കൂടി 3.5 മാസം അവിടെ രാജസ്ഥാൻ കടന്ന് അടിച്ച് പൊളിച്ചറിയാം. അത് തപ്പി ഞങ്ങൾ കറങ്ങി നടന്നത്. അതും തപ്പി ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ചിട്ട് മാർബിൾ കൊണ്ടിട്ടു. ഈ പറയുന്ന സാധനം മേടിക്കാൻ വേണ്ടി രാജസ്ഥാൻ വരെ പോകേണ്ട കാര്യമില്ല. ചേർത്തലയുണ്ടല്ലോ മാർബിൾ. അയ്യോ, ചേർത്തലയിലെ മാർബിൾ ഇത് രാജസ്ഥാൻ അയ്യപ്പന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തൂമ്പാടുക, പിടിച്ചാ മൊത്തം പോരണം അല്ലേ. എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്ത് സാറോട് പറഞ്ഞു. ഭീഷണിയുണ്ട് സാറിന്, ഭീഷണിയുണ്ട്. എനിക്കറിയാം, എനിക്ക് മറ്റേ ബോംബ് വെക്കുന്ന ഭീഷണിയല്ലേ, അങ്ങനെ ഭീഷണികളിൽ ഒതുങ്ങുന്നവനല്ല ഞാൻ. ഒരുപാട് കളം കണ്ടവനാണ്, അങ്ങനെ ഭീഷണി ഞാൻ ഒതുങ്ങത്തില്ല. സാറേ, ഇപ്പൊ ബോംബ് ഭീഷണി അല്ല, പിന്നെ എന്താ ഭീഷണി? സാർ ഇവിടുന്ന് പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ആ റോട്ടിലിട്ട് സാറിനെ വെട്ടിക്കൊല്ലും. സാറിനെ വെട്ടിക്കൊല്ലുന്നു. നിങ്ങൾ ഇങ്ങോട്ട് അടുത്ത് ഇങ്ങോട്ട് പോയല്ലാരും അറിയിക്കുന്നേ, പേടിച്ചല്ലേ. എങ്ങനെ ഭീഷണി ഉണ്ടാകാതിരിക്കും എന്റെ സാറേ? ഈ സാറിന് വേണ്ടി ഭീഷണി മുഴക്കി ഒന്നും IS തീവ്രവാദികളോ അമേരിക്കൻ തീവ്രവാദികളോ ഇവിടുത്തെ തീവ്രവാദ സംഘടന ഒന്നും അല്ല. ഈ പാവപ്പെട്ട ജനങ്ങളായി ഈ ഭീഷണി മുഴക്കിയത് എന്തിനാണ് എന്താണെന്നറിയാവോ? ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അങ്ങോട്ട് വിടും, പിന്നെ ഞങ്ങളെ ജനങ്ങളെ കണ്ട അതുകൊണ്ട് അതിനു ശേഷം ഖജനാമി എന്നുള്ള പൈസയും പിന്നെ കറക്കവും ധൂർത്തടിയും കാരണം ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ കുളരായ്മ കരുതിയാണ് ജനങ്ങൾ ഒന്നടങ്കം ഇന്ന് ഭീഷണിയായി പൊന്നുടങ്ങിയിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതുപോലുള്ള ഇനിയും പരിപാടി തുടരാനാണെങ്കിൽ പൊതുജനങ്ങളുടെ ഭീഷണി ഇനിയും ഉണ്ടാകും. ഓർത്തിരിക്കുന്നത് നല്ല കാര്യമാണ്.
ചെറിയ മെസ്സേജ് ഉണ്ട് അവരുടെ കാച്ചേരം കുഴപ്പമില്ലേ. എനിക്കൊരു മെസ്സേജ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്താലോ, നമ്മളെന്നാൽ ഇത്രയും കളിച്ചതല്ലേ, നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ടല്ലോ, ഗസ്റ്റിനെ കൊണ്ട് നമുക്ക് മെസ്സേജ് അറിയിക്കല്ലേ, വേറെയല്ലേ. അപ്പൊ നമുക്ക് ഞാൻ പോയിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഷൂട്ട് തുടങ്ങാം. ഇത് നമ്മുടെ സ്കിറ്റിന് ലാസ്റ്റിൽ ചെറിയ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഗസ്റ്റ് വന്ന് മെസ്സേജ് പറയാൻ കുറച്ചൊരു രസമായിരിക്കും. അപ്പൊ ഒന്ന് പറയൂ, ചെറിയ ഒന്നാണ് വാക്കുകളേ ഉള്ളൂ, ഒന്ന് വരൂ പ്ലീസ്. നല്ല കൈ കൈ മൈക്ക് മാറ്റിക്കും, മൈക്ക് മാറ്റിക്കും. അപ്പൊ നേരെ എന്ത് സംഭവം ഒന്നുകൂടെ ഞങ്ങൾ ക്ലൈമാക്സ് പറയാം. ലാസ്റ്റ് ഞങ്ങൾ പറയും, ഇതുപോലെയുള്ള സംഭവങ്ങൾ നടത്തി കഴിഞ്ഞാൽ പുതിയ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഇനിയും ഉണ്ടാകും എന്ന് പറയുമ്പോൾ നേരെ ഫ്രണ്ട് നടന്നു വന്നിട്ട് ഇതങ്ങ് ഉറക്കെ പഞ്ചിരം വായിച്ചാൽ മതി. ഓക്കെ സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ പുതിയ ജനങ്ങളുടെ ഭീഷണി ഉണ്ടാവും, ഓർത്താ നന്ന്. പണിയായിരുന്നല്ലേ. ചക്ഷുശ്രവള ഗളസ്ഥമാം ദർദുരം എന്ന ദുർഗതിയിലാണ് പൊതുജനം. അഗ്നിസ്ഫുരണം പോലെ അഗ്രേസരനായി അതിശയോക്ത്യാലങ്കാരമായി പൊതുജനങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതിയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ജുഗുപ്സാമഹമായ ഈ നീക്കങ്ങൾക്കായി ദൃഢംഗ പുളകിതനായി കുജന്റെ ശക്തിയോടെ ഇനി പോയി ബ്രഹ്മാവിന്റെ ശക്തി മറ്റെടുത്ത് വട്ടം കുട്ടിയൊക്കെ എന്തോന്നിത് ജോലിസ്യം പറഞ്ഞിട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇവിടുന്ന് വായിക്കത്തില്ല, അതിനല്ലേ ഗസ്റ്റിനെ വിളിച്ചോളൂ. പ്രത്യേകം വാനൊക്കത്തില്ലല്ലോ, ഇതൊന്നുകൂടെ കറക്റ്റായിട്ട് വായിച്ചിട്ട് ഇവിടുന്ന് പോയാ മതി. അതെ, ഇവിടെ പുതിയ ആളായോണ്ടാ, ചോദിച്ചാ മതി പറയും. ഇതേ റൗണ്ട് ഭീഷണിയാ, ഇത് ടീം പോപ്പിയുടെ ഒരു ഭീഷണിയായിരുന്നു, പറഞ്ഞിട്ട് പോയാ മതി അല്ലേ. ചോദിച്ചോട്ടെ, ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് ഒന്ന് വായിക്കാനൊക്കെ എന്റെ ക്ലൈമാക്സ് അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ക്ലൈമാക്സ് ഒന്ന് പറഞ്ഞുതരാം, പറഞ്ഞിട്ടോ. ഇതുപോലെ പൊതുജനങ്ങളുടെ ഭീഷണി ഉണ്ടായിരിക്കും, ഓർത്താ നന്ന്. ചക്ഷുശ്രവള ഗളസ്ഥമാം ദർദുരം എന്ന ദുർഗതിയിലാണ് പൊതുജനം. അഗ്നിസ്ഫുരണം പോലെ അഗ്രേസരനായി അതിശയക്തി അലങ്കാരമായി പൊതുജനങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതിയാണെന്ന് സംജാതമായിരിക്കുന്നത്. ജുഗുത്സാഹവുമായ ഈ നീക്കങ്ങൾക്കായി ദൃഢംഗ പുളകിതനായി പ്രചണ്ഡ ശക്തിയോടെ ടീം പോപ്പി ഇനിയും കർമ്മകുശലതയോടെ പ്രതികരിച്ചിരിക്കും. എന്തായാലും ജഡ്ജസിന് ടീം പോപ്പിയുടെ പെർഫോമൻസ് ഇഷ്ടമായോ എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ചേട്ടനും ചേച്ചിയെ കാണുമ്പോഴേ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നത്, ഈ കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ പോലെ. അപ്പൊ നിനക്ക് മനസ്സിലായല്ലേ എന്റെ ഭാര്യ കൊരങ്ങാണെന്ന്. അയ്യോ പ്രസിഡന്റ്, എന്തോ ഇത്, രാവിലെ 6 മണി മുതൽ മേക്കപ്പ് ഇട്ടോണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. നീ ബാല്യാമോർച്ചത് കേക്കടാ, ഞാൻ ആരെന്ന്, ഈ അമ്മണി ആരെന്ന് കേക്കടാ, അവര് പറഞ്ഞു തരും നിന്റെ കൂടി ഞാൻ ആരെന്ന്. ദേ പയലെ ചെവിളാ വലിച്ചെറിയ ചെവരിലൊട്ടിച്ചോളേം കേട്ടാ. ഇവളുടെ കൊച്ചുനാള് മുതലേ ഞാനിവിടെ എന്റെ ഇടുപ്പ് എടുത്തോണ്ട് നടന്നതാ, അതിന്റെ പാട് ഇപ്പോഴും മാറിയിട്ടില്ല, അറിയാമോ. അത് ഞാൻ വിശ്വസിക്കത്തില്ല. അതെന്താ അങ്ങനെയാണ് ആ പാടം കാണിച്ച്? അയ്യോ ഒന്ന് പയ്യാട്ട് പെണ്ണുമുള്ളേ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ് നോക്കൂ, എനിക്ക് വളരെ നന്നായി ഇണങ്ങുന്നില്ലേ. ആ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഈ സ്ത്രീയുടെ കൂടെയാണ്, ഇങ്ങനെയുള്ള സ്ത്രീകളാണ് കൃഷിയിടങ്ങളിലെ ആവശ്യം. അങ്ങനെ പറ. ഈ ലെഗൻസിൽ ഇട്ടുകൊണ്ടൊരു ചേച്ചി സ്കൂട്ടറിൽ ഇങ്ങനെ പോവായിരുന്നു, 3 നിഷ്കളങ്കരായ പിള്ളേർ ഇത് കണ്ട്, എന്നിട്ട് ഈ സ്കൂട്ടറിന് പുറകെ വെച്ച് പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ചേച്ചി പാണ്ടിടാൻ മറന്നുപോയെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഒരു പാണ്ടി ലോറി വന്ന് ഈ 3 പിള്ളേരെ ഇടിച്ച് തെറിപ്പിച്ച് ചന്നാ പിന്നാക്കി ഒരു പോക്ക്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം പോപ്പി, ഇതില് നിങ്ങള് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു മന്ത്രിയാണെങ്കിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആപ്ലിക്കബിൾ ആകാവുന്ന അഴിമതിയാണ് നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ.
അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അത് നേതാക്കളുടെ മക്കളെക്കുറിച്ചുള്ള വിവാദങ്ങൾ, അതെല്ലാം തന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ക്ലൈമാക്സ് സെലിബ്രിറ്റി ഗസ്റ്റിനെ കൂടെ ഇൻവോൾവ് ചെയ്യിച്ച് അതിൻ്റെ ഒരു പുതിയ ശൈലി അവതരിപ്പിച്ചപ്പോൾ അവിടെ നയനയുടെ കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഇതിനകത്തുണ്ട്, അത് ബാക്കിയുള്ള ജഡ്ജസും കൂടെ ഇവിടെ ഇപ്പൊ പറയും. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. റിമി, ടീം പോപ്പി വന്നല്ലോ, ഞങ്ങളെ ചിരിപ്പിച്ച് കൊന്നല്ലോ. എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ട ഭാഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുരുകം പൊക്കൽ പാട്ട് ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ്, അത്രയും ഭയങ്കര ഹിറ്റായി ഈ പാട്ട്. ഈ പാട്ട് നമ്മുടെ മായയിലൂടെ ആ എക്സ്പ്രഷൻ കാണിച്ചിട്ട് ആ തോക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു വെച്ചത്, ഇതൊക്കെ അതിന്റെ രസകരമായ കാര്യമായിരുന്നു. നയന ഒരു അഭിനേതാവ് അല്ലെന്ന് പറയല്ലോ, കാരണം എങ്ങനെ ഇത്രയും ഭീകരന്മാരുടെ നടുവിൽ പിടിച്ചു നിന്ന് എനിക്ക് അത്ഭുതം തോന്നി. നയന വളരെ സൈലന്റ് ആയിട്ട് ഒന്ന് പാട്ട് പാടി ഡയറി നോക്കി പോകുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം നയനക്ക് ഇനി അഭിനയത്തിലും കൈവെക്കാമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് റാഫിക. തമാശകൾ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. പക്ഷേ അതിൽ തുടക്കം മുതൽ അവസാനം വരെ തമാശകൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞു, അതാണ് ഒരു പ്ലസ് പോയിന്റ്. ഇതിലാരാണ് ഏറ്റവും നന്നായത് എന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മന്ത്രിക്കെതിരെയുള്ള ഭീഷണി ആയിട്ടാണ് നിങ്ങൾ ഈ റൗണ്ട് തുടങ്ങിയത്. പക്ഷെ എൻ്റിലത് നയനക്കെതിരെയുള്ള ഭീഷണിയായിട്ടും മാറി. അപ്പോൾ അത് ഗംഭീരമാണ്, അത് സാധാരണ ഒരു സ്കിറ്റിൽ കാണാൻ കിട്ടാത്തതാണ്. അപ്പോൾ പുതുമയുണ്ടായിരുന്നു, തമാശയുണ്ടായിരുന്നു, അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. നയന ഇവിടെ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്, എന്ത് തോന്നി നയന? വളരെ നന്നായിരുന്നു അവരുടെ സ്കിറ്റ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിന് പാസ് ചെയ്തത്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് റിമി. ഓൺ 30 28. താങ്ക് യു ജ്യോതിഷേട്ടാ. 38 out of 40. ഇനി എത്ര കാലം ഈ ഭൂമിയിൽ മനുഷ്യ ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആണിനാണോ പെണ്ണിനാണോ കൂടുതൽ ശക്തി എന്നുള്ള കാര്യത്തിൽ എപ്പോഴും കോൺട്രവേഴ്സി ആയിരിക്കും. ഈ ഒരു ടോപ്പിക്കുമായി ഓൺ സ്റ്റേജ് നമ്മുടെ ചിരിക്കുടുക്കയാണ് എത്താൻ പോണത്. മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ചേട്ടനെ ചേച്ചിയെ കാണുമ്പോഴേ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നത്, ഈ കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ പോലെ. അപ്പൊ നിനക്ക് മനസ്സിലായല്ലേ എന്റെ ഭാര്യ കൊരങ്ങാണെന്ന്. അയ്യോ പ്രസിഡന്റ്, എന്തോ ഇത്? രാവിലെ 6 മണി മുതൽ മേക്കപ്പ് ഇട്ടോണ്ട് ഇവിടെ വന്ന് ഇരിക്കണത്. നീ ബാല്യാമോർച്ചത് കേക്കടാ, ഞാൻ ആരെന്ന്? ഈ അമ്മളി ആരെന്ന് കേക്കടാ? അവര് പറഞ്ഞു നിന്റെ കൂടി ഞാൻ ആരെന്ന്. പയലെ ചെവിള വലിച്ചെറിയ ചെവരിലൊട്ടിച്ചോളേ കേട്ടാ. ഇവളുടെ കൊച്ചുനാള് മുതലേ ഞാനിവിടെ എന്റെ ഇടുപ്പ് എടുത്തോണ്ട് നടന്നതാ. അതിന്റെ പാട് ഇപ്പോഴും മാറിയിട്ടില്ല, അറിയാമോ? അത് ഞാൻ വിശ്വസിക്കത്തില്ല. അതെന്താ? അങ്ങനെയാണ് ആ പാടൊന്ന് കാണിച്ചു. അയ്യോ, ഒന്ന് പയ്യാട്ട് പെണ്ണുമുള്ളേ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ് നോക്കൂ, എനിക്ക് വളരെ നന്നായി ഇണങ്ങുന്നില്ലേ? ആ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഈ സ്ത്രീയുടെ കൂടെയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളാണ് കൃഷിയിടങ്ങളിലെ ആവശ്യം. ആ അങ്ങനെ പറ. ഈ ലെഗൻസിൽ ഇട്ടുകൊണ്ട് ഒരു ചേച്ചി സ്കൂട്ടറിൽ ഇങ്ങനെ പോവായിരുന്നു. 3 നിഷ്കളങ്കരായ പിള്ളേർ ഇത് കണ്ട്, എന്നിട്ട് ഈ സ്കൂട്ടറിന് പുറകെ വെച്ച് പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ചേച്ചി പാൻഡിടാൻ മറന്നു പോയെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഒരു പാൻഡിലോറി വന്ന് ഈ 3 പിള്ളേരെ ഇടിച്ച് തെറിപ്പിച്ച് ചന്നാ പിന്നാക്കി ഒരു പോക്ക്. 2nd സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. 3rd സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ഇവിടെ ഇതാ ഒരു ലോക്കൽ ഫ്ലേവർ ഉള്ള ടി വി കണ്ടന്റുമായി ഓൺ സ്റ്റേജ് ടി വി സ്പൂഫ് റൗണ്ടുമായി എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2 ദ ബണ്ടിൽ ഓഫ് ലാഫ്റ്റർ ടീം ചിരിക്കുടുക്ക. പ്രസിഡന്റ്, പ്രസിഡന്റ് ഉണ്ട്, ഒരു കാര്യം ഇവിടെ നടത്തത്തില്ല. പ്രസിഡന്റ് ആരാ?
കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു കലിംഗ് അനുവദിച്ചു വന്നു, അത് പ്രസിഡന്റ് തട്ടിക്കളഞ്ഞു. ഈ പ്രാവശ്യം ഇവിടെ ഒരു കലിംഗ് അനുവദിച്ചു, അതും പ്രസിഡന്റ് തട്ടിക്കളഞ്ഞു. ശരിയാണോ പ്രസിഡന്റ് ഇത് ചെയ്യുന്നത്? ആ അത് ഞാൻ തന്നെ തട്ടിക്കളഞ്ഞത്. അത് ആരെടുത്ത് വേണമെങ്കിലും ഞാൻ പറയും. അതെന്ത് കാര്യത്തിനാ ലാപ്സ് ആക്കിയതെന്ന് എനിക്കറിയണം. അതെ, ഈ കലിംഗ് എവിടാ വരുന്നത്? പ്രസിഡന്റിന്റെ വീടിന്റെ മുമ്പിൽ ആണേ. എനിക്ക് എത്ര പെൺപിള്ളേരെ ഉള്ളതെന്ന് അറിയാമോ? 3 പെൺപിള്ളേര്. അതും ഇതുമായിട്ട് എന്നാണ് ബന്ധം? എന്റെ വീടിന്റെ മുമ്പിൽ കലിംഗ് കെട്ടുമ്പോഴേ ഇവിടെ ഉള്ള ചെറുപ്പക്കാരെല്ലാം അതേ വന്നിരുന്നിട്ട് എന്റെ മക്കളെ നോക്കി ലൈൻ അടിച്ചിട്ട് അവളുമാരെ അവന്മാരെ പുറമെ അങ്ങ് ഇറങ്ങി പോകും. ഞാൻ എന്തിനാ എനിക്ക് തന്നെ കലിംഗ് കെട്ടുന്നേ? ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ. പക്ഷെ പുഷ്പാംഗതൻ ചേട്ടൻ പറയുന്നത് പ്രസിഡന്റിനെ കൊണ്ട് കലിംഗ് അനുവദിപ്പിക്കുമെന്നാണല്ലോ. ഓ, ഈ മനുഷ്യൻ നാട്ടിൽ നടന്ന് എന്തൊക്കെയാ പറയുന്നത്? ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. പുഷ്പോ, പുഷ്പോ, എന്താ മണി? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ആ, നിങ്ങളിത് PSC ടെസ്റ്റിന് പോകുന്നില്ലേ? ദേ ഇന്നാ ഡേറ്റ്, അത് മറന്നു. ഇത്രയും പ്രായമുള്ള ആള് PSC ടെസ്റ്റ് എഴുതാൻ പോണം? അയ്യോ, ആ PSC അല്ല, ഇത് പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ആ ടെസ്റ്റിന് പോകുന്ന കാര്യമാ പറഞ്ഞത്. ചേട്ടനും ചേച്ചിയെ കാണുമ്പോഴേ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നത്. ഈ കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ പോലെ. അപ്പൊ നിനക്ക് മനസ്സിലായല്ലേ എന്റെ ഭാര്യ കൊരങ്ങാണെന്ന്. അയ്യോ പ്രസിഡന്റ്, എന്തോ ആയത്, ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. ദേ മനുഷ്യ, ഇങ്ങോട്ട് വന്നേ, നോണം കെടുത്താനായിട്ട്. ദേ ഇന്നിവിടെ ആരതി TVയിലെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ ചാനലിലെ അങ്കത്തട്ട് എന്ന പ്രോഗ്രാം നമ്മുടെ വീട്ടിലാ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവര് വരുമ്പോ ദൈവത്തെ ഓർത്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങല്ലേ, വായും തുറക്കരുത് പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. പിന്നെ അവർക്ക് ആവശ്യമായ ചായയും വെള്ളവും എന്താണെന്ന് വെച്ചാ കൊടുത്തോണം. അപ്പൊ നീയോ? അവര് വന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടത്തില്ല. മേക്കപ്പ് ചെയ്യണ്ടേ? അങ്ങനെ അവളെ മുഖം മാത്രം TVയിൽ വരണ്ട, എന്റെ മുഖവും കൂടെ വരണം. വഴിയുണ്ട്. ഞാനാണ് ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ വാളകം ഷിബു. കേട്ടിട്ടുണ്ട്. നമ്മൾ അറിയിപ്പ് പ്രകാരം ആൾക്കാരെല്ലാം എത്തിയിട്ടില്ലേ? എല്ലാരും എത്തിയിട്ടുണ്ട് സാറേ. ആ അപ്പോ ആ ആർത്ത് മനോജരോട് സെറ്റ് ഇടാൻ പറ. ഓക്കെ സാർ. ഹായ് എവരിബഡി, വെൽക്കം ടു ആരതി TV അങ്കത്തട്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആരതി TV ഒരുക്കുന്ന അങ്കത്തട്ട് എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം. അങ്കത്തട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൊടപ്പനക്കുന്നിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വസതിയിലാണ്. ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്തിനും ഏതിനും കേരളത്തിൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ മുൻപന്തിയിൽ? ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നിരവധി പ്രമുഖ വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതി എന്ന ആശയം സർക്കാരിനോട് അവതരിപ്പിച്ച ശ്രീമതി സാവിത്രി തമ്പക്കരയാണ്. സാവിത്രി തമ്പക്കര, വേദിയിലേക്ക് സ്വാഗതം. എന്റെ പേര് സാവിത്രി തമ്പക്കര എന്നല്ല, സാവിത്രി തമ്പക്കൻ. അത് തന്നെയല്ലേ ചേച്ചി ഞാനും പറഞ്ഞത്. അയ്യോ സോറി, എനിക്കിത് വഴിതെറ്റിയതാ. ആ അത് കണ്ടാലേ അറിയാം. അയ്യോ അതല്ല, ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണെന്നേ. ദേശീയ തലം വരെ വിരിഞ്ഞു നിൽക്കുന്ന ചേച്ചിയുടെ ഉയർച്ചക്ക് പിന്നിൽ ആരാണ്? എന്റെ എല്ലാ ഉയർച്ചക്ക് പിന്നിലും എന്റെ ഭർത്താവ് തങ്കപ്പൻ ചേട്ടനാണ്. അതല്ലാതെ വേറെ ഏതെങ്കിലും എന്റെ ഭർത്താക്കന്മാരായിരുന്നെങ്കിൽ അതല്ല, വേറെ ആരെങ്കിലും ആയിരുന്നു എന്റെ ഭർത്താവെങ്കിൽ ഈ നേട്ടങ്ങളൊന്നും എനിക്ക് കൈവരിക്കാനേ സാധിക്കില്ലായിരുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് സാവിത്രി ചേച്ചിയുടെ മണ്ണുണ്ണിയായ ഭർത്താവ്, അല്ല കണ്ണിലുണ്ണിയായ ഭർത്താവ് തങ്കപ്പൻ ചേട്ടനെയാണ്. മാന്യ പ്രേക്ഷകരെ, നമ്മുടെ തങ്കപ്പൻ ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം തങ്കപ്പൻ ചേട്ടാ. ആ തങ്കപ്പൻ ചേട്ടനെ തിരിക്കുകയാണ്. ഏ ഇതാരാ? ഇതെന്റെ തങ്കപ്പൻ ചേട്ടനൊന്നും അല്ല. പിന്നെ താനാരാ? ഞാൻ ചായ കൊണ്ട് വന്നതാ. എന്റെ ഭാര്യ പറഞ്ഞല്ലോ ഇവിടെ ആർക്കൊക്കെ ചായ കുടിച്ചോളാ വയ്യെന്ന്. ഇവിടെ ആർക്കൊക്കെ ചായ വേണം? എന്റെ മുഖം TVയിൽ വരുമല്ലേ. ഇവിടെ ആരെങ്കിലും ചായ ചോദിച്ചോ ഒന്ന് ഇറങ്ങി പോയെന്ന് ചേട്ടാ. ഇനി നമുക്ക് യഥാർത്ഥ തങ്കപ്പ ചേട്ടനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം തങ്കപ്പ ചേട്ടാ. ഇത് ശരിക്കും തങ്കപ്പ ചേട്ടനാണോ? ഞാനാണ് ഇവളുടെ ഭർത്താവ്, ശരിക്കും തങ്കപ്പൻ ചേട്ടൻ. നാട്ടുകാർ പലതും പറയും, ആരും അത് വിശ്വസിക്കണ്ട. ചേട്ടാ, ചേട്ടൻ എന്ത് ചെയ്യുന്നു? എന്താണ് ജോലി? ഞാൻ അങ്ങ് ദുബായിലായിരുന്നു. അവിടെ എന്തായിരുന്നു ജോലി? ഞാൻ അവിടുത്തെ അറബിയുടെ ഡ്രൈവർ അല്ലായിരുന്നു? ഏത് വണ്ടിയുടെയ ചേട്ടാ? ഇങ്ങനെ തെള്ളിക്കൊണ്ട് പോകുന്ന അറബാന. എന്താ ഇനി നാണം കെടുത്താനായിട്ട്? ചേട്ടാ, ചേട്ടൻ
നാട്ടിൽ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ എണ്ണ കമ്പനി നടത്തുന്നു. അല്ല, നമ്മുടെ പൈനിമൂട് ജംഗ്ഷനിൽ. ഈ പൈനിമൂട് ജംഗ്ഷനിലോ? അവിടെ എവിടെയാ എണ്ണ കമ്പനി? ആ പൈനിമൂട് ജംഗ്ഷന്റെ അവിടുന്ന് വലത്തോട്ട് പോകുന്നിടത്ത് അവിടെ കൊതുമ്പ് തേങ്ങയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ? അവിടുത്തെ ആ കൊപ്ര എല്ലാം കൂടെ എടുത്തിട്ട് ഞങ്ങളുടെ മെഷീനകത്ത് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും. ഇഷ്ടംപോലെ എണ്ണ കിട്ടും. വെളിച്ചെണ്ണ അതിലേന്ന് കടക്ക്, പിണ്ണാക്കൊക്കെ ഫ്രീ ആയിട്ട് തരാം. അയ്യോ, അത് ആവശ്യത്തിന് തലയിലുണ്ടല്ലോ. ഇങ്ങോട്ട് പോവാൻ മനുഷ്യൻ. അടുത്തതായി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് സ്ത്രീശക്തി എന്ന ആശയം ആദ്യമായി സർക്കാരിനോട് അവതരിപ്പിച്ച ശ്രീമതി മണിച്ചേച്ചിയാണ്. അയ്യോ, എങ്ങനെയെന്ന് പറഞ്ഞ അവളെ ആർക്കും മനസ്സിലാവില്ല. ഉണ്ണിയപ്പ കള്ളി മണി എന്ന് തന്നെ പറയണം. പറയടി, ആരാടി ഉണ്ണിയപ്പ കള്ളി? എടി പറ, ആരാ നിന്റെ ഉണ്ണിയപ്പ കേട്ടത്? അയ്യോ മണിച്ചേച്ചി, ഞാനാ. എന്റെ പൊന്നണിയ, ഇവക്കത് പറയാൻ കൊള്ളാമോ? ഇവളുടെ കൊച്ചുനാള് മുതലേ ഞാനിവിടെ എന്റെ ഇടുപ്പ് എടുത്തോണ്ട് നടന്നതാ. അതിന്റെ പാട് ഇപ്പോഴും മാറിയിട്ടില്ല, അറിയാമോ? അത് ഞാൻ വിശ്വസിക്കത്തില്ല. അതെന്താ അങ്ങനെയാണ് ആ പാടൊന്ന് കാണിച്ച്? അയ്യോ, ഒന്ന് പയ്യാട്ട് പെണ്ണുമ്പുള്ളേ, അല്ലെങ്കിൽ ഞാൻ വെപ്പയില് തരത്ത് ദൂരെ പോകും. അയ്യോ, എന്റെ വപ്പ പോലെ ഇളകി പോയാലും കുഴപ്പമില്ല. ഇയാളുടെ പെണ്ണുമ്പിള്ളയുടെ തിരിപ്പൻ ഇളകി പോകാതിരുന്നാ മതി. ഓക്കേ ഓക്കേ ഓക്കേ, നമുക്ക് വീണ്ടും പ്രോഗ്രാമിലേക്ക് കടന്നു വരാം, പ്ലീസ്. അടുത്തതായി ഈ ഷോയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് നേടിയ കർഷകൻ ശിശുപാലൻ. ചേട്ടാ, ചേട്ടന് ഏത് വർഷമാണ് കർഷകശ്രീ അവാർഡ് ലഭിച്ചത്? എനിക്ക് ഈ കഴിഞ്ഞ വർഷമാണ് കർഷകശ്രീ അവാർഡ് ലഭിച്ചത്. അപ്പോ എന്ത് ഐറ്റമാണ് ചേട്ടൻ കൂടുതലായി കൃഷി ചെയ്യുന്നത്? ഞാൻ ഈ വിത്തുകളുടെ ഒരു ശേഖരണം തന്നെയാണ് എന്റെ കയ്യിലുള്ളത്. ഞാൻ ഈ ഒരുപാട് വിത്തുകൾ ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്ന അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പല പല തരത്തിലുള്ള വിത്തുകൾ. വാവ്, വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു സമയത്തും ഇങ്ങനെയുള്ള കർഷകന്മാരെ കാണാനിടത്ത് ഒരുപാട് സന്തോഷം. ചേട്ടന്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഞാനും എന്റെ ഭാര്യയും മക്കളും. ചേട്ടന് എത്ര മക്കളുണ്ട്? 16 പേര്. അപ്പോ വിത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ തോപ്പിക്കാൻ ആരുമില്ല. ഓക്കേ, ഇനി ഞാൻ സ്വാഗതം ചെയ്യുന്നു പുരുഷ സഹായ സംഘത്തിലെ പുരുഷന്മാരെയും അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരെയും. ഏവർക്കും സ്വാഗതം. പുരുഷന്മാരുടെ സ്ഥലത്തും സ്ത്രീകൾ സ്ത്രീകളുടെ സ്ഥലത്തും നിൽക്കുക. ഓക്കേ, അപ്പൊ ഈ രണ്ടും ഘട്ടം നീയോ? നീ എന്തിനു പറഞ്ഞത്? രാവിലെ 6 മണി മുതൽ മേക്കപ്പ് ഇട്ടോണ്ട് ഇവിടെ വന്നിരിക്കുന്നത്? നീ ബാലരാമോർത്തത് കേക്കടാ, ഞാൻ ആരെന്ന്? ഈ അമ്മണി ആരെന്ന് കേക്കടാ. അവര് പറഞ്ഞു നിന്റെ കൂടി ഞാൻ ആരെന്ന്. ദേ പയലെ, ചെവിള വലിച്ചെറി ഞാൻ ചെവരിലൊട്ടിച്ചോളേ കേട്ടാ. നമ്മുടെ കേരളത്തിൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ മുൻപന്തിയിൽ എന്നൊരു മത്സര ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനും ഏതിനും കേരളത്തിൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ മുൻപന്തിയിൽ? ഓക്കെ, നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. എങ്ങനെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ സ്ത്രീകളല്ലേ എപ്പോഴും മുൻപന്തിയിൽ? എന്തിനു പറയുന്നു, ലേഡീസ് ഹോസ്റ്റലിൽ പോലും ഞങ്ങൾ സ്ത്രീകളല്ലേ ഏറ്റവും കൂടുതൽ. ഇപ്പൊ വന്ന് വന്ന് റേഷൻ കാർഡിൽ പോലും ഞങ്ങൾ സ്ത്രീകൾക്കാണ് മുൻഗണന. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറന്നുപോയി, ഏറ്റവും കൂടുതൽ കൊതിയും തുണയും പറയുന്നത് നിങ്ങൾ സ്ത്രീകൾ തന്നെയാ. ഓക്കെ, ഇപ്പൊ പുരുഷന്മാർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ മുൻപന്തിയിൽ? എങ്ങനെ? ഞങ്ങൾ അവിടെ കുടുംബശ്രീ കൂടാൻ നേരത്ത് എന്തൊക്കെ രസമാണെന്നറിയോ അവിടെ സംഭവിക്കുന്നത്? വേറൊരാളുടെ മുഖത്ത് നോക്കി ഞങ്ങള് പോകുന്നൊരു വാക്ക് പോലും പറയാറില്ല. സത്യം ലേച്ചി, നമ്മൾ അവിടെ കുടുംബശ്രീ കൂടാൻ നേരത്ത് എന്തൊരു അച്ചടക്കാണ് അവിടെ അല്ലേ ചേച്ചി? പക്ഷേ മറ്റേ ആ അരിയുടെ കാശ് ചേച്ചി എടുത്തോണ്ട് പോയത് എന്തായാലും ശരിയായില്ല. എടി, ആരടി അരിയുടെ കാശ് എടുത്തിട്ട് പോയത്? വാ ചേച്ചിയല്ലേ കാശ് എടുത്തിട്ട് പോയി നിങ്ങളുടെ മാപ്പിളക്ക് കൊടുത്തത്. മോശം അടിച്ചിട്ട് പോയ നിന്റെ മറ്റേ വീട്ടിൽ ഇരിക്കുന്ന ഇതാണോ അച്ചടക്കം? ഈ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആണുങ്ങളാണ് മുൻപന്തി. അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുത്ത് എങ്കിലും പറയുക. വിവരേജന്റെ കാര്യമായിരിക്കും അല്ലേ? അത് കേട്ട് കേട്ട് ഞങ്ങളും മടുത്ത്. അതൊക്കെ എത്ര നിസ്സാരം, അതുക്കും മേലെയുണ്ട്. ഞങ്ങൾ ആ വിവറേജിൽ നിന്ന് ഒരു സാധനവും വാങ്ങിച്ച് ഏതെങ്കിലും കലങ്ങിന്റെ അടിയിൽ പോയി ഇരിക്കും. പോലീസുകാരോ നാട്ടുകാരോ അറിയാതെ ഞങ്ങൾ എന്ത് സൈലന്റ് ആയിട്ടാ അത് അടിച്ചു തീർക്കുന്നത്. പിന്നെ ഒരുമ, ഈ ഒരുമയുടെ കാര്യത്തിൽ ഞങ്ങൾ ആണുങ്ങളാണ് മുൻപന്തി. ഒരു നെല്ലിക്ക 16 പേര് ടച്ചിങ് സൈറ്റ് ഉപയോഗിക്കുന്ന അറിയാമോ? അതൊക്കെ അവിടെ ആ കലങ്ങിന്റെ അടി വന്ന് കണ്ടു പഠിക്കണം നിങ്ങൾ പെണ്ണുങ്ങൾ. അടുത്ത ടോപ്പിക് ഇതാണ്, വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ മുൻപന്തി? എങ്ങനെ? ഉദാഹരണത്തിന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ് നോക്കൂ, എനിക്ക് വളരെ നന്നായി ഇണങ്ങുന്നില്ലേ? ആ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഈ സ്ത്രീയുടെ കൂടെയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളാണ് കൃഷിയിടങ്ങളിലെ ആവശ്യം. അങ്ങനെ പറ. ഇങ്ങനെയുള്ള വേഷവും ധരിച്ച് പാടത്ത് വന്ന് നിന്നാൽ കോലത്തിന് കോലവും വിത്ത് തിന്ന് തീർക്കാൻ ഒരു ജീവിയും വരികയില്ല.
അത് വീട്, ഇപ്പൊ ഒരു പുതിയ ഡ്രസ് ഇറങ്ങിയിട്ടുണ്ട്, ലെഗിൻസ്. ഇത് ഇട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം. ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി, ചേട്ടൻ കേൾക്കണം. ഈ ലെഗിൻസ് ഇട്ടുകൊണ്ട് ഒരു ചേച്ചി സ്കൂട്ടറിൽ ഇങ്ങനെ പോവായിരുന്നു. മൂന്ന് നിഷ്കളങ്കരായ പിള്ളേർ ഇത് കണ്ടു. എന്നിട്ട് ഈ സ്കൂട്ടറിന് പുറകെ വെച്ച് പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ചേച്ചി പാൻറ് ഇടാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഒരു പാൻറ് ലോറി വന്ന് ഈ മൂന്ന് പിള്ളേരെ ഇടിച്ച് തെറിപ്പിച്ച് ചന്നാ പിന്നാക്കി ഒരു പോക്ക്. എനിക്ക് സ്ത്രീകളോട് ഒറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ലെഗിൻസ് ഉപേക്ഷിക്കൂ, ഈ ചെറുപ്പക്കാരുടെ ജീവൻ രക്ഷിക്കൂ, പ്ലീസ്. എന്റെ സഹോദരിമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ഈ വസ്ത്രധാരണമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം നടക്കാനുള്ള കാരണം. അയ്യോ, പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയുള്ള ആണുങ്ങൾക്ക് മൊത്തം അങ്ങ് സുഖിച്ച്. ഇപ്പോഴത്തെ ആണുങ്ങൾ ഇടുന്ന ഒരുതരം പാന്റ് ഉണ്ടല്ലോ, എന്തോ നടി അതിന്റെ പേര്? കംബ്രൂട്ട്. ആ കംബ്രൂട്ട്. ഈ കിടക്കുന്ന പാന്റ് കൊണ്ടുവന്നതാ, ഇവിടെ കൊണ്ടുവന്നൊരു ഇടക്കമുണ്ട്. എന്നിട്ട് ഒരു കുട്ടി ഷർട്ടും ഇട്ടോണ്ട് ബസിന്റെ കമ്പി പിടിച്ചോണ്ടിരുന്ന് ഇപ്പൊണ്ട്. കയ്യിനെങ്ങാനും എന്തെങ്കിലും താഴെ പോയാ അത് എടുക്കാനൊരു കുനിയൊക്കെ ഉണ്ട് എന്റെ തമ്പുരാനേ. ആ അതെന്തുവാണെന്ന് അറിയാവോ ചേച്ചി? അതാണ് മൊബൈൽ കാണിക്കവഞ്ചി. ആ മൊബൈൽ കാണിക്കവഞ്ചി ആയാലും എന്തുവായാലും എന്റെ മുമ്പിൽ എങ്ങനെ ഓമാർ അങ്ങനെ വന്ന് നിൽക്കുവാണെങ്കിൽ ഒരു രൂപ എടുത്ത് ഞാൻ ആ കാണിക്കവഞ്ചിയിലോട്ടൊക്കെ ഇടും. ആ ഇക്കണക്കിന് പോയാൽ ഓമാരുടെ ഇവിടെ കിടക്കുന്ന പാൻറ് ഒരു 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 അങ്ങ് കാലിന്റെ അറ്റത്ത് പോകും. അപ്പൊ ഓമാർക്ക് തെങ്ങ കയറാൻ ട്രാപ്പായിട്ട് ഉപയോഗിക്കാം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ മേഖലയിലും മുൻപന്തിയിൽ ഞങ്ങൾ ആണുങ്ങളാണ്. എന്തിനേറെ പറയുന്നു, ഞങ്ങൾ കാർ ഓടിക്കും, ബസ് ഓടിക്കും, ട്രെയിൻ ഓടിക്കും. ഡി, നീയൊക്കെ എന്തെങ്കിലും ഇതുവരെ ഓടിച്ചിട്ടുണ്ടോ? ഡി, ആ ഞാനും ഓടിച്ചിട്ടുണ്ടല്ലോ. കെട്ടിക്കൊണ്ട് വന്നെ അന്ന് തന്നെ നിങ്ങളുടെ തള്ള ഞാൻ വീട്ടിൽ നിന്ന് ഓടിച്ചില്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഹരിയാനയിൽ തെങ്ങിക്കേറുന്ന പെണ്ണുങ്ങൾ വരെ ഉണ്ട്. അത് ശരിയാ, കേരളത്തിലെ പെണ്ണുങ്ങളും കേറും, ആണുങ്ങളുടെ തലയിലാന്നേ ഉള്ളൂ. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സ്ത്രീകൾ തന്നെയാണ് മുൻപന്തിയിൽ. ഉദാഹരണത്തിനായി, ഞങ്ങൾ സ്ത്രീകൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്, ബ്ലീച്ചിങ് ചെയ്യുന്നുണ്ട്, ഫേഷ്യൽ ചെയ്യുന്നുണ്ട്, ത്രെഡിങ് ചെയ്യുന്നുണ്ട്, മുടി സ്ട്രെയിറ്റിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പുരുഷന്മാർ ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? അത് ശരിയാ, നിങ്ങൾ ഈ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവരുന്ന കാശ് ഏതെങ്കിലും ഒരു പുരുഷൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശായിരിക്കും. പക്ഷേ ഞങ്ങൾ സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യം പുരുഷന്മാർക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ആര് പറഞ്ഞടി, നീ ഇങ്ങോട്ട് പറ. ഞങ്ങൾ സ്ത്രീകൾ 10 മാസം ചുമന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. നിങ്ങൾ പുരുഷന്മാർക്ക് ആർക്കെങ്കിലും ഒരു കുഞ്ഞിനെ 10 മാസം ചുമന്ന് പ്രസവിക്കാൻ കഴിയുമോ? അത് കറക്റ്റ് പോയിന്റ് ആണ്, സ്ത്രീകൾ മുൻപന്തിയിലേക്ക് നീങ്ങുകയാണ്. ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. സംഭവം ശരിയാ, സ്ത്രീകൾ 10 മാസം ചുമന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകും. പക്ഷെ ഞങ്ങൾ ആണുങ്ങളൊന്നും മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് 10 ഡസം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പറ്റും. അതാണ് ഞങ്ങൾ ആണുങ്ങള്. ചേട്ടാ ചേട്ടൻ അങ്ങനെ ഒരിക്കലും പറയരുത്, ഈ കാര്യത്തിൽ ഞാൻ സ്ത്രീകളുടെ കൂടെയാണ്. ചേട്ടാ, ഈ മാതൃത്വം എന്ന് പറയുന്നത് ഒരു മഹത്വമാണ്, അതൊരു സത്യമാണ്. ഒന്നുമില്ലല്ലോ, ചേട്ടനെ പ്രസവിച്ച ഒരു സ്ത്രീ തന്നെയല്ലേ. ഇവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശമാണ് ഉള്ളത്. സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും ബഹുമാനത്തോടും കൂടി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നാടിനും നമ്മുടെ കുടുംബത്തിനും നല്ലത്. ഓക്കെ, നമ്മുടെ ഷോ അപ്പോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയം എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയ എന്റർടൈൻമെന്റ് ഷോ ഇവിടെ നടത്താൻ പോവുകയാണ്. വേറൊന്നുമല്ല, ഈ ഇരിക്കുന്ന ഇതിൽ നിന്നും ഒരു പേപ്പർ ചേട്ടൻ എടുക്കുക, അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് ചേട്ടൻ ഇവിടെ അവതരിപ്പിച്ച് കാണിക്കുക. ആ ഓക്കെ, എടുത്തോ. ഇന്നത്തെ എഴുതിയേക്കുന്നത് വെച്ച് കഴിഞ്ഞാല് കണ്ണ് കെട്ടി സ്വന്തം ഭാര്യയെ തിരിച്ചറിയുക. സന്ദർഭമാണ് ചേട്ടന് കിട്ടിയിരിക്കുന്നത്. കണ്ണു കെട്ടിക്കൊണ്ട് സ്വന്തം ഭാര്യയെ തിരിച്ചറിയുക. നല്ലൊരു കൈയടി കൊടുക്കൂ. എന്റെ ഭാര്യ എവിടെ നിന്ന് കഴിഞ്ഞാലും എനിക്ക് അറിയാൻ പറ്റും. കാരണം 10-12 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതാണല്ലോ. കണ്ണ് കെട്ടിയാലും ഇല്ലേലും കൊള്ളാം, അവളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ, മത്സരം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റെഡി സ്റ്റാർട്ട്. ചേട്ടാ ചേട്ടൻ എന്തുവായി കാണിക്കുന്നത്? കണ്ണ് കെട്ടിയാലും ഇല്ലല്ലോ സ്വന്തം ഭാര്യയെ കണ്ടുപിടിക്കുന്നു ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. ചേട്ടന്റെ ഭാര്യ ദേ നിൽക്കുന്നു. ചേട്ടൻ ഈ കയറി പിടിച്ചത് ആരെയാ? അതെനിക്ക് അറിയാനെയാ. ഇവളെ വീട്ടിൽ ചെന്നാലും കെട്ടിപ്പിടിക്കാം, പക്ഷെ ഇപ്പോഴല്ലേ ഇതുപോലുള്ള അവസരങ്ങൾ മുതലാക്കാൻ പറ്റൂ. ഇതും ടിവിയിൽ വരുമല്ലോ അല്ലേ? ആഹാ, നീ പെണ്ണുങ്ങളെ കയറി പിടിക്കുവല്ലടാ. ആ പുള്ളി നല്ലൊരു കാര്യമുണ്ടെന്ന് പറയാം. ഇത്രയും നേരം എന്റെ കൂടെ നിന്നിട്ട് നീയൊക്കെ എന്തിനാണോ എന്നെ തല്ലുന്നത്? ഒരവസരം കിട്ടിയപ്പോ നീ പെണ്ണുങ്ങളെ കയറി പിടിച്ച്, അതുപോലെ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയപ്പോ നിന്നെ കയറി തല്ലി. ഇനി ഒരു അവസരം കിട്ടുവോ ആവോ. ഇതുപോലുള്ള അവസരങ്ങൾ തേടി നടക്കുന്നവർക്ക് ഇതൊരു താക്കീതായിരിക്കട്ടെ. ഇതൊന്നും ടിവി വരത്തില്ലല്ലേ.
ജ്യോതിഷേട്ടാ ചിരിക്കൊടുക്ക. പത്ത് മാസത്തെ വേദനയുടെയും ത്യാഗത്തിന്റെയും കണക്ക് സ്ത്രീ പറയുമ്പോൾ പുരുഷൻ തിരിച്ചടിക്കുന്നു, അതിൽ ഞങ്ങൾക്കും പങ്കുണ്ട് എന്ന് പെട്ടെന്ന് തന്നെ പുരുഷന്മാരുടെ ടീം കറക്റ്റ് ചെയ്യുന്നു. സ്ത്രീത്വത്തിൻ്റെ മാതൃത്വം ഞങ്ങൾ മറച്ചു വയ്ക്കുന്നില്ല, അത് അംഗീകരിക്കാതിരിക്കുന്നില്ല, അത് ഞങ്ങൾക്കും അറിയാം എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തിയ ആ തിരുത്തൽ, അതാണ് യാഥാർത്ഥ്യം. അതിന് ഒരു വലിയ അപ്രീസിയേഷൻ. താങ്ക് യു സർ. സമൂഹത്തിൽ ആർക്കാണ് കൂടുതൽ പ്രസക്തി എന്ന ചോദ്യത്തിന് ഹാസ്യരൂപേണ നിങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവസാനം ഒരു കോംപ്രമൈസ്, കണ്ണ് കെട്ടി ഭാര്യയെ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ അത് ഒരു അല്പനേരത്തെ ഒരു സന്തോഷത്തിന് വകയാക്കുകയാണ് ആ ഭർത്താവ്. ആ ഭർത്താവിന് തല്ല് കിട്ടേണ്ടത് തന്നെയാണ്. അതും നോട്ടമിട്ടിരുന്ന ആരാണെന്ന കാര്യത്തിൽ ഒരു ടേസ്റ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓൾ ദി ബെസ്റ്റ് കൊടുക്കാം. താങ്ക് യു സർ. താങ്ക് യു. റാഫിക ചിരി കൊടുക്ക. ഇതില് പുരുഷന്മാർ സ്ത്രീകളുടെ വേഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ് യെസ് സർ. ആരാ അത്? മൂന്ന് പേര്. അവരെ ഒന്ന് വിളിക്കുവോ നമുക്ക് കിട്ടാൻ? സജി, സുമേഷ്. ഒരു പുരുഷൻ സ്ത്രീ വേഷം കെട്ടിയതല്ലേ? അതെ സർ. അതെ. അപ്പൊ പുരുഷനായിട്ട് നടക്കാറുണ്ട്, സ്ത്രീയായിട്ട് നടക്കാറുണ്ട്? ഉണ്ട്. ഇതിൽ ഏതാ ഇഷ്ടം? പുരുഷൻ. പുരുഷൻ. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്, കാരണം ഇപ്പോൾ വലിയ ചർച്ച നടക്കുകയാണ്. പക്ഷെ ആ തർക്കത്തിൽ നിങ്ങൾ ഉപയോഗിച്ച എല്ലാ ഡയലോഗുകളും നല്ല രസമുള്ളതായിരുന്നു. എന്തായാലും റാഫിക്ക് ഒന്ന് കാണണം എന്നൊന്ന് ആഗ്രഹിച്ചു വന്നു. വിനീതിനെന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യണം റാഫിക്ക് ഒരു ഹായ് പറയാനായിട്ട്. സ്ത്രീയായിട്ട് വേഷമിട്ട് നടക്കുമ്പോഴാണോ അതോ പുരുഷനായിട്ട് നടക്കുമ്പോഴാണോ? ആക്ച്വലി ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റുമല്ലോ ഇതിൽ ആരെ നല്ലതെന്ന് പറയാൻ പറ്റും, പുരുഷനെയാണോ സ്ത്രീയാണോ? എൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ സ്ത്രീ എന്നേ പറയുള്ളൂ. സ്ത്രീയാന്നേ പറയുള്ളൂ. ഓക്കെ. കാരണം സ്ത്രീകളാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ സഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ വേദനകൾ സഹിക്കുന്നത്, പലപ്പോഴും ആക്രമിക്കപ്പെടുന്നതും സ്ത്രീകളാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പുരുഷന്മാർ, അവർക്ക് അവരുടേതായ ഭാഗമുണ്ട്, പക്ഷേ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല കൂടിയുണ്ട് അല്ലേ? എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ, അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പറയുന്നു പുരുഷൻ പറയണം സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി എന്ന്, സ്ത്രീ പറയണം പുരുഷനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി. സത്യത്തിൽ ഇത് ഞാൻ തന്നെ പറയാൻ ഉദ്ദേശിച്ചിരുന്നു. ശരി, ആക്രമിക്കപ്പെടുന്ന കാര്യമായിക്കോട്ടെ, വേദന സഹിക്കുന്ന കാര്യമായിക്കോട്ടെ, പ്രസവിക്കുന്ന കാര്യമായിക്കോട്ടെ, ഇതൊക്കെ സ്ത്രീകളാണ് കുറെ കൂടെ ത്യാഗം സഹിക്കുന്നെങ്കിലും ഒരു 90% വീടുകളിലും ഒരച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കുടുംബം പോറ്റുന്നത്. അതും നമ്മൾ കണ്ടില്ലാന്ന് അടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് വേണം? രണ്ടുപേരും തുല്യരായിട്ട് വേണം. കുറച്ച് ഇത്തിരി സ്ഥാനം പുരുഷന്മാർക്ക് കൊടുത്താലും നമ്മുടെ സംസ്കാരത്തിൻ്റെ അതൊരു അന്തസ്സായിട്ട് കാണാം നമുക്ക് അല്ലേ? താങ്ക് യു. അപ്പം എന്തായാലും ബാബു മേസ്തിരിക്കും വിനീതിന് വലിയ താങ്ക്സ് അറിയിക്കാൻ. അപ്പം ഇതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴേക്കും നമ്മുടെ കോമഡി സ്റ്റാർസിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായും. റിമി, ടീം ചിരിക്കൊടുക്ക, ഉഗ്രനൊരു കൈടി കൊടുക്കാം നമുക്ക്. ഈ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള നമ്മൾ തർക്കത്തിൻ്റെ ഇടയിൽ ഞാനൊരു പെട്ടെന്ന് നമ്മളെ ചിരിപ്പിച്ചൊരു കാര്യം, ലെഗിൻസും ജീൻസും തമ്മിലുള്ള ഒരു കാര്യം പറഞ്ഞു. ഈ ലെഗിൻസ് എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ക്രീം കളറ് ലെഗിൻസ് വരുമ്പം ഒന്നും ഇടാത്ത പോലെ ഒരു തോന്നൽ വരും. ആ കളറിന് മാത്രമേ ആ പ്രോബ്ലം ഉള്ളൂ. ബാക്കി ഇച്ചിരി ഒട്ടിക്കിടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ചുരിദാർ ഇട്ട് കാണുമ്പോൾ ഭയങ്കര നല്ലൊരു ഭംഗി വരും. മറ്റേ കാലം നിറമ്പോൾ ലൂസായിട്ട് കിടക്കും, അതായിരിക്കും. അതേപോലെ ജീൻസിൻ്റെ കാര്യമാണെങ്കിലും സുന്ദരിക്ക് പൊട്ട് കൊടുത്തലും എപ്പോഴും വരുന്നുണ്ട്, പക്ഷെ ആണുങ്ങൾക്ക് ഒരിക്കലും മീശയും തടിയും വെക്കുന്ന മത്സരം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതേപോലെ പുതിയൊരു കളി സ്വന്തം ഭാര്യനെ കണ്ടുപിടിക്കുക കണ്ണ് കെട്ടിയിട്ടുള്ളത് ഒരു നല്ല വേറിട്ടൊരു ആചാരമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ വെറൈറ്റി വെറൈറ്റി കളികൾ നമുക്ക് നിങ്ങൾ കാണിച്ചു തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നയന, എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ടീം ചിരിക്കുടുക്കയുടെ സ്കിറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സുബാബ്, എങ്ങനെയാണ് മാർക്സ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് റിമി ഓൺ 30. ഇന്നത്തെ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്നു 94/100. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോൾ നയനേനെ കൂടി ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. നയന പ്ലീസ്.
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതും ഇപ്പോഴും മലയാളികൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഉളവാക്കുന്ന ഒരു സോങ്ങിൽ നമുക്കൊന്ന് നിർത്തിയാലോ? തീർച്ചയായിട്ടും, സന്തോഷം. ഓക്കെ. എന്തായാലും നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ എല്ലാ ഓഡിയൻസിനും നല്ല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാനും നല്ല കാഴ്ചകൾ കണ്ട് ഉണരാനും പറ്റട്ടെ എന്ന വലിയൊരു ആശംസയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വൈറ്റിംഗ് അപ്പ്. ഗുഡ് നൈറ്റ്. ഭാര്യ ഭർത്താവ് സ്വന്തം ബെഡിൽ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും കിടക്കുന്ന അറിയാമോ? ഇതൊക്കെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അറിയാമോ? അപ്പൊ കേസ് മാത്രമല്ല സീൻ പിടുത്തമുണ്ടല്ലേ. നിങ്ങൾ എന്തോന്ന് പറയുന്നത്? നിങ്ങൾ സുന്ദരിയാണല്ലോ. എന്ത് അർഹതയില്ലാത്ത എന്തെങ്കിലും കാര്യം അടിച്ചേൽപ്പിക്കുമ്പോഴേ ഒരു തോന്നലുണ്ടാവും, അതിന്റെ ഒരു വളുപ്പണി മുഖത്ത് കണ്ടോ? അല്ല അച്ഛൻ പറഞ്ഞേ ചേട്ടൻ ഇവിടേക്കുള്ള വരവ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. ജോലിയും കൂലിയില്ലാത്ത എനിക്ക് എവിടെ നിന്നോ വരവ്, ആകെ മൊത്തം ചെലവ് മാത്രമേ ഉള്ളൂ. ഇന്ന് എനിക്ക് കുട്ടിയുടെ ശബ്ദം, കാവ്യ മാധവന്റെ ഒരു ശബ്ദത്തോട് സാമ്യമുണ്ട്. എന്തോരോ ആൾക്കാരാ ഇവിടെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തോരോ ആൾക്കാരാ ഇവിടെ. ഓ കറക്റ്റ്. അയ്യോ നല്ലതുണ്ട്. കസ്തൂർബാ ഗാന്ധി എന്റെ പുരയിൽ വന്നു ചൊല്ലി, സമരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങ പാത്തോ മോളെ, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ. ഇന്നത്തെ പെൺകുട്ടികൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും വഴികൾ നിർദ്ദേശിക്കാൻ? ഇന്നത്തെ പെൺകുട്ടികൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദിവസം രണ്ടു നേരം കുളിക്കുക. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ